ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കരാട്ടിയൊന്നും പഠിച്ചിട്ടല്ല കേട്ടോ ഇങ്ങനെ വഴിയൊക്കെ ചുരുക്കി വരുന്നത് ഇന്നുണ്ടല്ലോ നമുക്കൊരു കല്യാണത്തിന് പോകണം അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിലെ ജോലികളൊക്കെ കഴിച്ചിട്ടാവാം ഈ കല്യാണത്തിന് പോകാം വിചാരിച്ചിട്ട് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം നമ്മൾ തീർക്കുകയാണ് കേട്ടോ ഇത് സൺഡേയിലെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അതായത് ഇന്നലത്തെ അപ്പോൾ ഇന്നലെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് കല്യാണങ്ങൾ മുഹൂർത്തമൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി കല്യാണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിന് അടുത്ത് തന്നെയുള്ള സിന്ധുവിൻ്റെ മകളുടെ വിവാഹത്തിനാണ് കേട്ടോ എൻ്റെ ഫ്രണ്ടാണ് സിന്ധു അപ്പോൾ സിന്ധുവിൻ്റെ മകൾ ഐശ്വര്യയുടെ വിവാഹത്തിനാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമുക്ക് റെഡിയാക്കി വെച്ചിട്ട് വേണ്ടേ നമുക്ക് പോകാനൊക്കെ പിന്നെയുണ്ടല്ലോ ഇത് നമ്മുടെ ടെറസിൽ നിന്നിട്ട് നമ്മുടെ ഈ കോമ്പൗണ്ട് ഞാനൊന്ന് വീഡിയോ പിടിച്ചതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് ഉണ്ട് അല്ലേ ഇപ്പോൾ ഇതിലൂടെ നോക്കുമ്പോൾ നമ്മുടെ ഒരു ചെറിയ സ്ഥലമായിട്ടാണ് കാണുന്നത് അല്ലേ ആ വഴിയൊക്കെ അങ്ങോട്ട് ഇടുങ്ങിയ പോലെയാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ നല്ല വീതിയൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് വശത്തും ചെടികളൊക്കെ വെച്ച് ഞാനൊരു ചെറിയ കാട് തന്നെ ഉണ്ടാക്കി എന്ന് എനിക്ക് തോന്നാണ് കേട്ടോ ഇനി ഉണ്ടല്ലോ ആദ്യം തന്നെ നമുക്ക് മാറാലൊക്കെ തട്ടി കൊടുക്കാം ശേഷം അടിച്ചു വാരണം പിന്നെ തുടയ്ക്കണം ഇതൊക്കെ നമ്മുടെ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുന്ന ജോലികൾ ാണ് കേട്ടോ നമ്മളെവിടേക്കെങ്കിലും പോകുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടൊക്കെ ആകെ എന്താ പറയുക അടിക്കാതെയും തുടക്കാതെയും ഒക്കെ ഇട്ട് കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണിച്ചൊക്കെ ആയിരിക്കുമല്ലേ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരിക അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കിടക്കണോ അതോ ആ ഒരു സമയത്ത് വീണ്ടും വീട് ക്ലീൻ ചെയ്യണോ അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് ആഗ്രഹം ഉണ്ടാവുക വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ട് കിടക്കാൻ തന്നെയായിരിക്കും അല്ലേ അതുകൊണ്ടാണ് കേട്ടോ എന്ത് കല്യാണം ആയിക്കോട്ടെ എന്തായിക്കോട്ടെ വീട് ക്ലീൻ ചെയ്തും കഴിഞ്ഞിട്ട് നല്ല വൃത്തിക്കങ്ങട്ട് ഇട്ടും കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊരു സമാധാനമായിരിക്കും അല്ലേ അപ്പോൾ ഈ സാരി സാരിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരിതൊക്കെ തോന്നുമല്ലേ സദ്യ ഒക്കെ കഴിച്ച് സാരിയൊക്കെ കൊടുത്ത് ഒരു വീർപ്പ് മുട്ടിയൊക്കെ ആയിരിക്കും നിൽക്കുക അപ്പോൾ നമ്മൾ ജോലികളൊക്കെ കഴിച്ചിട്ടാണ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറിയിട്ട് സ്വസ്ഥായിട്ട് നമുക്ക് കുറച്ച് നേരം അങ്ങോട്ട് കിടക്കാനായിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ഈ കുട്ടികൾക്ക് ഇഷ്ടം രാവിലത്തെ കല്യാണത്തിനേക്കാളും ഇഷ്ടം റിസപ്ഷന് പോകാനായിരിക്കും അല്ലേ അപ്പോൾ ചിഞ്ചുവിന് ഇവിടെ അങ്ങനെയാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ കല്യാണത്തിന് ഞാനും രമേശ് ചേണനും കൂടി പോകാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഉച്ചതിരിഞ്ഞ് റിസപ്ഷന് ചിഞ്ചു വരാമെന്നു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങളൊക്കെ കുട്ടികളെയും പെട്ടെന്ന് തന്നെ വിളിച്ചുണർത്തി കഴിഞ്ഞിട്ട് അവർക്ക് ഓരോരോ ജോലികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യും കാരണം ഇതൊക്കെ ചെയ്തിട്ട് വേണം കല്യാണത്തിന് കൊണ്ടുപോകാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു കുട്ടിയും അനുസരിക്കും കേട്ടോ അപ്പോൾ അതൊരു ട്രിക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ജോലികളൊക്കെ ചെയ്താലല്ലേ പെട്ടെന്ന് കഴിയുള്ളൂ അപ്പോൾ ഓരോരുത്തർക്കായിട്ട് ഓരോരോ കുഞ്ഞ് ജോലിയെങ്കിലും നമ്മൾ വീതിച്ച് കൊടുക്കാനായിട്ട് അമ്മമാർ ശ്രദ്ധിക്കണം ചില വീട്ടിലെ കുട്ടികളാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷനൊക്കെ മറ്റുള്ളവർ വിളിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ പോകാനായിട്ട് ഭയങ്കര മടി കാണിക്കും അല്ലേ ഈ എല്ലാവരെയും കാണാനും അവരുടെ ഇടയിൽ ഇടപഴകാനും അങ്ങനെയൊക്കെ ഒരു വൈമുഖ്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ വേണം നമ്മുടെ മക്കളെയൊക്കെ നമ്മുടെ നാട്ടുകാരെയും അയൽവക്കക്കാരും അവരുടെ മക്കളെയും ഒക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് ആ സമൂഹത്തിലേക്ക് അങ്ങോട്ട് കൂട്ടി ഇണക്കി അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ അവർക്കൊരു ചമ്മലും അതുപോലെ തന്നെ ഇങ്ങനെ വരാൻ ണ്ടായിരുന്നൊന്നും വരില്ല പക്ഷെ നമ്മൾ ഇവരെല്ലാവരെയും പരിചയപ്പെടുത്തി അവരെ കുറച്ചേശെ കുറച്ചേശെ അങ്ങനെ ഈ മുഖ്യധാരയിലേക്കൊക്കെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾ വല്ല അത് കുട്ടികളായിട്ട് മാറും അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് ഇപ്പൊ അവരെ ഒറ്റയ്ക്ക് മാത്രം കല്യാണത്തിന് പറഞ്ഞയക്കാനോ അങ്ങനെയൊന്നും നമുക്ക് പറ്റാതായിട്ട് മാറും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ളൊരു തൻ്റെ ഇടം അല്ലെങ്കിൽ അതിനുള്ളൊരു ഒന്നും അവർക്ക് ഉണ്ടായിരുന്നു വരില്ല അപ്പൊ നമ്മളത് വീട്ടിൽ നിന്ന് തന്നെ ആദ്യം ആദ്യം നമ്മൾ നമ്മുടെ കൂടെയൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് എല്ലാവരെയും പരിചയപ്പെടുത്തിയൊക്കെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാവും അപ്പോൾ നമുക്ക് എങ്ങാനും പോകാനായിട്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാളെങ്കിലും നമുക്ക് വിടാനായിട്ട് പറ്റും പിന്നെ അത് മാത്രമല്ല എല്ലാവരും നല്ല സൗഹൃദത്തിൽ മൊത്തം ഇണങ്ങിയൊക്കെ പോകണമെങ്കിൽ ഇങ്ങനെയുള്ള കല്യാണങ്ങൾ അതുപോലെ എന്തെങ്കിലും പിറന്നാൾ ആഘോഷങ്ങൾ അങ്ങനെയുള്ള ഫങ്ഷനുകളിൽ നിന്നൊന്നും നമ്മൾ വിട്ടു നിൽക്കരുത് എല്ലാത്തിലും നമ്മൾ പരമാവധി കൂടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലെങ്കിലും നമുക്ക് എല്ലാവരും ഒരുമിച്ച് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ എപ്പോഴും നമ്മൾ വീട്ടിലുള്ള അംഗങ്ങളെ മാത്രം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് നമ്മുടെ നാട്ടുകാരിയും അയവക്കക്കാരെയും നമ്മുടെ ബന്ധുക്കളെയും കൂട്ടുകാരും എല്ലാവരും ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഓരോരോ അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത് കേട്ടോ അപ്പോൾ അത് ഒരു കുടുംബത്തിൻ്റെ തന്നെ സന്തോഷമാണ് അപ്പോൾ എന്നെയാണെങ്കിൽ ജോലി ചെയ്യാൻ അമേശായിട്ട് സമ്മതിക്കുന്നില്ല ഓറഞ്ച് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ അല്ലിയൊക്കെ വായിലിട്ട് തരാണ് കേട്ടോ അപ്പോൾ ഞാനുണ്ടല്ലോ ഈ തക്കാളി എങ്ങനെ പിടിച്ചു കെട്ടിയിട്ടും വലിയ മഴയത്ത് വീണ്ടും ഇങ്ങനെ ചീന്തി ഒടിഞ്ഞ് തൂങ്ങിയൊക്കെ കിടക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കോലൊക്കെ കുത്തി കൊടുത്ത് വീണ്ടും പിടിച്ച് കെട്ടണം ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കെട്ടണ എന്ന് അറിയുമോ ഇപ്രാവശ്യം എന്താ ചാക്ക് വെള്ളി വെച്ച് കഴിഞ്ഞിട്ടാണ് കെട്ടുന്നത് കേട്ടോ കയറൊക്കെ വെച്ച് കെട്ടിയിട്ടും നിൽക്കുന്നൊന്നുമില്ല അപ്പോൾ ഇത് ഇത്രയും കൂടി തിന്നാണല്ലോ അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് ചുറ്റി ചുറ്റി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് പൂവിടാറായതാണ് പക്ഷേ നല്ല കാറ്റും മഴയും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസമല്ല അപ്പോൾ ആ ഒരു മഴയുടെ ശക്തിയിലാണ് ഇതൊക്കെ ഒടിഞ്ഞു പോകുന്നത് കേട്ടാ നമ്മൾ പരമാവധി ചെയ്തു നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും നേരെ നിർത്താൻ പറ്റുമോ എന്താന്നുള്ളതൊക്കെ നമ്മൾ പരമാവധി ചെയ്തു നോക്കുന്നുണ്ട് എന്നിട്ടും പോകണമെങ്കിൽ പോകട്ടെ അല്ലാതെ എന്തു ചെയ്യാനായിട്ട് പറ്റും കല്യാണ സദ്യയൊക്കെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ കല്യാണം വിളിക്കുമ്പോഴാണ് കിട്ടുകയുള്ളൂ അല്ലേ നമ്മുടെ വീട്ടിൽ വിഷമില്ലാത്ത പച്ചക്കറികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിഷരഹിതമായിട്ടുള്ള ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാവുന്ന ആ ഒരു സമയം പറ്റാവുന്ന അത്രയെങ്കിലും എന്തെങ്കിലുമൊക്കെ പച്ചക്കറികൾ വെച്ച് പിടിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം കേട്ടോ പിന്നെതാ നമ്മുടെ കോഴികൾ മുട്ടയിട്ടിട്ടുണ്ട് രണ്ട് മുട്ടയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിക്കുവിനെ കുറേ നേരമായിട്ട് കോഴിക്കൂടിന് പുറത്ത് നിർത്തിയേക്കായിരുന്നു അപ്പോൾ അവൻ ചുറ്റിയൊക്കെ നടന്ന് കറങ്ങി നടന്ന് പിന്നെ വീണ്ടും മുകളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞാൻ ദാ റെഡി ആയിട്ടുണ്ട് കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ അങ്ങനെ നമ്മളിത് ആ മാളയിലുള്ള ഓഡിറ്റോറിയത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് വിവാഹം കേട്ടോ അപ്പോൾ നല്ല തിരക്കായിരുന്നു താലി കെട്ടിൻ്റെയൊക്കെ സമയത്ത് അതുകൊണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഇത് സിന്ധും സിന്ധുവിൻ്റെ രണ്ടാമത്തെ മകളാണ് മൂത്ത കുട്ടിയുടെയാണ് കല്യാണം അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിൽക്കുകയാണ് കേട്ടോ ഇനിയുണ്ടല്ലോ നമുക്ക് സദ്യ ഇരിക്കാം അപ്പോൾ ഇലയൊക്കെ വെച്ച് ദാ വിളമ്പിയപ്പോൾ ഈ ഉപ്പേരിയും ശർക്കര വെട്ടിയൊക്കെ കണ്ടപ്പോൾ എനിക്ക് എടുത്ത് അങ്ങോട്ട് കഴിക്കാനായിട്ട് തോന്നിയിട്ടോ അപ്പോൾ ആദ്യം തന്നെ അതെടുത്ത് കഴിക്കുകയാണ് പിന്നെ ഈ വിളമ്പുന്നത് അവർ സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കോട്ടിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആ കോട്ട് ഇട്ടപ്പോൾ അതിൻ്റെ ഭംഗി അങ്ങോട്ട് പോയ പോലെ എനിക്ക് തോന്നാണ് സെറ്റ് സാരി കാണാനാണ് രസം അല്ലേ പക്ഷെ സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ ഞാനും രമേശ് ചേണനും എന്താ ഉപ്പേരിയും ശർക്കര വരട്ടിയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മുടെ അയൽവക്കക്കാരാണ് കേട്ടോ അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് കാണാമല്ലോ അങ്ങനെതാ നമ്മുടെ നാടൻ സദ്യ അങ്ങോട്ട് വിളമ്പാണ് കേട്ടോ പലതരം കറികൾ വെജിറ്റബിൾ ആണല്ലോ സദ്യ ആണല്ലോ അങ്ങനെ പിന്നെ പിന്നെതാ സാമ്പാറും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി പപ്പടമൊക്കെ വരാനുണ്ട് അങ്ങനെ സദ്യ വിളമ്പുന്നത് കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ് അല്ലേ എനിക്കെപ്പോഴും നോൺ വെജിനേക്കാളും ഇഷ്ടം വെജ് തന്നെയാണ് കേട്ടോ അഫിയിലും ജെലീലും അഞ്ചും ഒക്കെ നമ്മുടെ അയൽവക്കക്കാരൊക്കെ ഇതായിരിക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ സിൻ ക്ലാസ്മേറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ അവരെല്ലാവരെയും കണ്ടപ്പോ ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് വധൂവരന്മാരൊക്കെ ഇതാ പുറത്ത് നിർത്തി കഴിഞ്ഞിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് പല പല സ്റ്റൈലില് അങ്ങോട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് സദ്യ കഴിച്ചു കഴിഞ്ഞവരൊക്കെ എങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇനി നമ്മൾ വീണ്ടും റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പതിയായി ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലേതാ വണ്ടികളൊക്കെ വന്ന് കിടക്കുന്നുണ്ട് അങ്ങനെ ഞാനും ചിഞ്ചും കൂടി റിസപ്ഷന് പോകാനായിട്ട് ബസ്സിലൊക്കെ കയറി ഇരിക്കുകയാണ് കേട്ടോ ഇങ്ങനത്തെ ബസ്സിലൊക്കെ കയറി കഴിഞ്ഞിട്ട് കല്യാണത്തിന് യാത്രയൊക്കെ പോകാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ അപ്പോൾ ചിഞ്ചു ചെറുതായിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബസ്സിലൊക്കെ കയറണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ബസ്സൊക്കെ പോകുന്നതുകൊണ്ട് അപ്പോൾ പറയൂ കേട്ടോ അമ്മയെ കൊമ്പു ബസ് വന്നു അമ്മയെ ഓടി വായോ ഗേറ്റിൻ്റെ അവിടെക്കെ വിളിച്ചു പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങളിത് ആ കൊമ്പ് ബസ്സിൽ കയറിയിട്ട് തന്നെയാണ് ഇന്ന് യാത്ര ചെയ്യുന്നത് നല്ല രസമുള്ള യാത്രയായിരുന്നു കേട്ടോ നല്ല സൗണ്ടിൽ പാട്ടൊക്കെ വെച്ചിട്ട് അടിപൊളി യാത്രയായിരുന്നു കണ്ട കാഴ്ചകളിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു കാഴ്ചയാണ് കേട്ടോ ഇത് കോൾപ്പാടങ്ങളോ അങ്ങനെ മറ്റോ എന്തോ ആണ് അതിൽ ഈ ആകാശം അങ്ങോട്ട് അതിൻ്റെ പ്രതിബിംബം ആ വെള്ളത്തിൽ അങ്ങോട്ട് കണ്ടിട്ട് എന്താ ഭംഗി താഴത്തും മുകളിലും ആകാശം പോലെ നല്ല ഭംഗിയുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വലിയ മഴ പെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഒക്കെ ഇത്രയും വെള്ളം ഇവിടെ വന്നതായിരിക്കാം അപ്പോൾ തൃശ്ശൂരൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്ലേസ് കാണാനായിട്ട് പറ്റിയത് ഇത് കണ്ടപ്പോൾ രമേശായിട്ടും പറയുന്നുണ്ട് ഇത് പുഴക്കൽപ്പാടോ മറ്റോ ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിതാ എത്തി നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം ഇളവള്ളി എന്ന് പേരുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലെത്തി ഞങ്ങളിതാ കുറച്ച് ഫോട്ടോസും മറ്റും എടുത്തു അപ്പോൾ ഒരുപാട് ടൈം ആയിട്ട് കേട്ടോ ഇപ്പോൾ ഒരു അഞ്ചര ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് കാരണം രണ്ട് മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരാനായിട്ട് ചിഞ്ചുത ഐസ്ക്രീമൊക്കെ കഴിച്ചുകൊണ്ട് നിൽക്കാനായിട്ട് എന്താണെന്ന് അറിയില്ല എനിക്ക് ഇന്ന് ഐസ്ക്രീം കഴിക്കാനേ തോന്നുന്നില്ല അപ്പൊ ചിഞ്ചുന് അത്ഭുതം വെറുതെ അല്ല ഇന്ന് മഴ പെയ്യാത്തേന്നും പറഞ്ഞു നിക്കാണ് കേട്ടോ ദാ ഞങ്ങൾ ഇവിടെ ഒരു സൈഡിൽ നിന്നും കഴിഞ്ഞിട്ട് ഇവരെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ കേക്ക് കട്ടിങ്ങും മറ്റുമൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് പിന്നെ ഉണ്ടല്ലോ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി അപ്പോൾ കോയിൻ പൊറോട്ട ആണ് കേട്ടോ ഞാൻ കഴിക്കുന്നത് അപ്പോൾ കോയിൻ പൊറോട്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊറോട്ടയുടെ അത്രയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല ചെറിയ പൊറോട്ടയാണ് അതുപോലെ തന്നെ ബീഫിൻ്റെ കുറുമ പിന്നെ ചിക്കൻ അതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ പലതരം ഫുഡുകളുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ളത് നമ്മൾ ടേസ്റ്റ് ാണ് ചെയ്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് രാത്രി ഏഴുമണിയായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചത് അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ലൈറ്റിലൊക്കെ എങ്ങനെ കാണാനായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് അടിച്ച് പൊളിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു കേട്ടോ കണ്ട ലൈറ്റൊക്കെ കാണാനായിട്ട് എന്താ ഒരു രസം അങ്ങനെ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം